ക്രീമീഡിയസ് ലേക്ക് സ്വാഗതം. 2018 കേരളത്തിലെ സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ഇപ്പോൾ തകർത്തിരിക്കുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ ഓവർസീസ് കളക്ഷനാണ്. ലൂസിഫറിൻ്റെ ഓവർസീസ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് എന്നുള്ളതാണ്. 50 കോടിയോളമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലൂസിഫർ എന്ന സിനിമ നേടിയത്. അത് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന വിദേശങ്ങളിൽ നിന്ന് കിട്ടിയ എമൗണ്ടുമാണ് എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെയുള്ളത് ഭീഷ്മപർവമാണ്. 48 കോടിയാണ് ആ സിനിമയ്ക്കുള്ളത്. ഇപ്പോൾ 51 കോടി കഴിഞ്ഞിരിക്കുകയാണ്. 2018 എന്ന സിനിമ സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് 12-ാം ദിവസം ഈ സിനിമ കുതിക്കുകയാണ്. ഓരോ ദിവസവും ആവറേജ് കേരളത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോടിക്ക് മുകളിലാണ്. വേൾഡ് വൈഡ് ആയിട്ട് 7-8 കോടിക്ക് ഇടയിലാണ് ഈ സിനിമ കളക്ഷൻ നേടുന്നത്. അത് പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ റെക്കോർഡ് കളക്ഷനായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 11 കോടിയോളമാണ് 2018 എന്ന സിനിമ നേടിയത്. വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 25 കോടിയോളം അല്ലെങ്കിൽ അതിന് മുകളിലാണ് ഈ സിനിമ നേടിയത്. ആദ്യ 50 കോടി 7 ദിവസം എടുത്തിട്ടാണ് 2018 നേടിയെങ്കിൽ പിന്നീടുള്ള 50 കോടി തയ്ക്കാനായിട്ട് വെറും 4 ദിവസങ്ങൾ മാത്രമാണ്. ഇവിടെ മലയാള സിനിമയിൽ പുത്തൻ ചരിത്രങ്ങൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ രചിച്ചുകൊണ്ട് 2018 മുന്നോട്ട് പോകുന്നു. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമ ഇട്ട റെക്കോർഡ് ഇവിടെ തകർക്കപ്പെടുകയാണ്. അതായത് 50 കോടി വിദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ആ സിനിമ അന്ന് അതൊരു വലിയ സംഭവമായിരുന്നു. ഇന്ന് 3-4 വർഷം പിന്നിടും, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് 4-ാമത്തെ വർഷം ആ റെക്കോർഡ് തകർക്കുകയാണ്. ഭീഷ്മപർവം എന്ന മമ്മൂട്ടി സിനിമ അതേ കളക്ഷൻ എമൗണ്ട് തകർക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ റിലീസ് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിന് കുറവ് വന്നു. എന്നിരുന്നാലും 48 കോടിയോളമാണ് ആ സിനിമ ഓവർസീസിൽ നിന്ന് നേടിയത്. അപ്പോൾ ഒരു വൈഡ് റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമ ഒരുപക്ഷെ അതിനൊക്കെ മുകളിലേക്കുള്ള കളക്ഷനും പോയേക്കാം. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും ഇനി എല്ലാ ഹിസ്റ്ററിയും ബാക്കി എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഇവിടെ 2018 പ്രസൻറ്റിൽ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.